ബി ജെ പി ഉള്ളിൽ സമാധാനിക്കുന്നത് ഇവരിങ്ങനെ യോഗമൊക്കെ കൂടും, ആ യോഗം ചേർന്നിട്ട് കാര്യത്തോടടുക്കുമ്പോൾ എല്ലാവരും പല വാക്കിന് പൊയ്ക്കൊള്ളും എന്നാണ്. ഒന്നാം പ്രതിപക്ഷ കക്ഷികളുടെ പട്നാ യോഗത്തിനു ശേഷം ആം ആദ്മി പാർട്ടി കോൺഗ്രസിനെതിരായ നിലപാടുമായി രംഗത്തെത്തിയതും കോൺഗ്രസ് ഡൽഹി ഓർഡിനൻസിനെ എതിർക്കാൻ തയ്യാറായില്ലെങ്കിൽ ഞങ്ങൾ ഈ പ്രതിപക്ഷ സഖ്യത്തിൽ കോൺഗ്രസിനോടൊപ്പം ഇരിക്കില്ല എന്നും ആം ആദ്മി പറഞ്ഞത് വലിയ പ്രതീക്ഷയോടെയായിരുന്നു ബി ജെ പി കണ്ടത്. പക്ഷേ കോൺഗ്രസ് അവരുടെ നിലപാടൊടുവിൽ പ്രഖ്യാപിച്ചു. ഡൽഹിയിലെയും പഞ്ചാബിലെയും കോൺഗ്രസ് നേതൃത്വത്തിലെ ഒരു വലിയ വിഭാഗം ആം ആദ്മി പാർട്ടിയുമായുള്ള സഖ്യത്തെ എതിർക്കുന്നുണ്ടെങ്കിലും ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടി കൂടി പ്രതിപക്ഷ സഖ്യത്തിൽ ഉണ്ടാകേണ്ടതിൻ്റെ അനിവാര്യത തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഡൽഹി ഓർഡിനൻസിനെ ഞങ്ങൾ എതിർക്കുമെന്നുള്ള പ്രഖ്യാപനം കോൺഗ്രസ് നേതൃത്വം നടത്തിയത്. കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ആം ആദ്മി പാർട്ടിയെ മാറ്റി നിർത്തി ഒരു തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ ആം ആദ്മിക്ക് നല്ല സ്വാധീനമുള്ള ഡൽഹിയിലും പഞ്ചാബിലും എന്നു മാത്രമല്ല, ആം ആദ്മിക്ക് ചെറിയ സ്വാധീനമുള്ള ഗുജറാത്ത് പോലെയുള്ള സംസ്ഥാനങ്ങളിലും അത് വമ്പൻ തിരിച്ചടിക്ക് കാരണമാകുമെന്ന് കോൺഗ്രസ് നേതൃത്വം കണക്കുകൂട്ടുന്നു. കഴിഞ്ഞ തവണ സർവവും നഷ്ടപ്പെട്ട ഡൽഹി, സർവവും നഷ്ടപ്പെട്ട ഗുജറാത്ത്, ബി ജെ പി ക്ലീൻ സ്വീപ്പ് തന്നെ നടത്തിയ ഉത്തരാഖണ്ഡ്, ഹിമാചൽ പ്രദേശ്, ഹരിയാന, ഇവിടങ്ങളിലൊക്കെ ആം ആദ്മി പാർട്ടിയുടെ സാന്നിധ്യം, ഇപ്പോൾ ഗുജറാത്തിലാണെങ്കിൽ 12% ആം ആദ്മി പാർട്ടിക്ക് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടിയ വോട്ട്, ഹിമാചൽ പ്രദേശിലും ഉത്തരാഖണ്ഡിലും അവർക്ക് ചെറിയ ശതമാനമാണെങ്കിലും ചില മണ്ഡലങ്ങളിലെ വിധി എഴുത്തുകളെ സ്വാധീനിക്കാൻ കഴിവുള്ള വോട്ടുണ്ട്. ഹരിയാനയുടെ ചില മേഖലകളിലും, അതായത് പഞ്ചാബിനോട് ചേർന്ന് കിടക്കുന്ന മേഖലകളിലും അവർ സ്വാധീനമുറപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആം ആദ്മിയെ കൂടെ നിർത്തുന്നത് കൊണ്ട് ഡൽഹിക്കും പഞ്ചാബിനും അപ്പുറത്ത് ബി ജെ പിയെ തറപറ്റിക്കുന്നതിന്, അതായത് കോൺഗ്രസും ബി ജെ പിയും നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഇടങ്ങളിൽ ഒരു മൂന്നാം കക്ഷിയായി വളർന്നു വരുന്ന ആം ആദ്മി പാർട്ടി വോട്ട് പിടിച്ചു മാറ്റാതിരുന്നാൽ അത് ബി ജെ പിക്ക് തിരിച്ചടി നൽകാൻ പര്യാപ്തമാകുമെന്ന് കോൺഗ്രസ് കണക്ക് കൂട്ടുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് അത് സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ പ്രാദേശികമായി കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ അമർഷത്തിനെ കേന്ദ്ര നേതൃത്വം കണക്കാക്കുന്നുമില്ല. അത് ബി ജെ പിയെ വല്ലാതെ ആശങ്കപ്പെടുത്തുന്നുണ്ട്. ബി ജെ പിയുടെ ഐ ടി സെല്ലിൻ്റെ കൺവീനർ അമിത് മാളവ്യ, ഓ ബി ജെ പിയുടെ കോൺഗ്രസിൻ്റെ പഞ്ചാബ് ഘടകത്തെയും കോൺഗ്രസിൻ്റെ ഡൽഹി ഘടകത്തെയും അവഗണിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധി ഇതാ തീരുമാനമെടുത്തിരിക്കുന്നു ആം ആദ്മിയുമായി സഖ്യം ചേരാനെന്ന് പറയുന്നത് ഉള്ളിൽ തട്ടിയിട്ടാണ്, വല്ലാത്ത വിങ്ങലോടെയാണ്. കാരണം ആ പ്രതിപക്ഷ സഖ്യം, ഇപ്പോൾ മമതാ ബാനർജി, അരവിന്ദ് കെജ്രിവാൾ, ഇവരൊക്കെ ഒരിക്കലും ഈ പറയുന്ന കോൺഗ്രസുമായി ചേർന്നുള്ള ഒരു പ്രതിപക്ഷ സഖ്യത്തിൻ്റെ ഭാഗമാകുമെന്ന് ഇവർ കരുതിയിരുന്നില്ല. അത് സംഭവിക്കുമ്പോൾ ആശങ്ക ചെറുതല്ല. പശ്ചിമ ബംഗാളിൽ പോലും കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 18 സീറ്റ് കിട്ടിയ ബി ജെ പിക്ക് ഇത്തവണ അത് നിലനിർത്താൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പ് കൂടി കഴിയുമ്പോൾ 100% ഉറപ്പാണ്. 10 സീറ്റ് കിട്ടിയാൽ തന്നെ ഭാഗ്യം. അതും കോൺഗ്രസ് ഇടതു സഖ്യം കൂടി മമതാ ബാനർജിയോടൊപ്പം ചെറിയ സീറ്റ് ധാരണയുടെ അടിസ്ഥാനത്തിൽ മത്സരിക്കുകയാണെങ്കിൽ ബി ജെ പി കച്ചിയിൽ തൊടില്ല എന്നുറപ്പാണ്. ആ ആശങ്കയാണ് ബി ജെ പി ഇങ്ങനെ പല രീതിയിൽ പങ്കുവയ്ക്കുന്നത്. ഈ പ്രതിപക്ഷ ഐക്യം ഒരിക്കലും സാധ്യമാകരുത് എന്നുള്ള ആഗ്രഹത്തോടു കൂടിയുള്ള പ്രതികരണങ്ങൾ ഉണ്ടാകുന്നത്, അതിനെ തകർക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നത്. ബി ജെ പി അനുകൂല മാധ്യമങ്ങൾ തന്നെയാണ് ശരത് പവാർ യോഗത്തിൽ നിന്ന് വിട്ടുനിൽക്കുകയാണ് എന്നുള്ള വാർത്ത പോലും ഇറക്കിയത്. പവാർ ആദ്യ ദിവസം പങ്കെടുക്കുന്നില്ല, അത്താഴ വിരുന്നിൽ പങ്കെടുക്കുന്നില്ല, രണ്ടാം ദിവസം നിർണായക ചർച്ചകൾ നടക്കുമ്പോൾ അദ്ദേഹം എത്തിച്ചേരുമെന്നുള്ള കാര്യം നേരത്തെ അറിയിച്ചിരുന്നതാണ്. പക്ഷേ മാധ്യമങ്ങൾ, ഈ ഗോദി മീഡിയ അങ്ങനെ ഒരു വാർത്ത സൃഷ്ടിച്ചു, ഒരു പുകമറ ഉണ്ടാക്കാനുള്ള ശ്രമം നടത്തി. അതാണ് ഇവരുടെ പണി. അതിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ പരിശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്.